ഈ സെറ്റിൽമെന്റ് കോളനി 37 കുടുംബക്കാരുള്ള ആ 37 കുടുംബം ഇപ്പൊ എഴുമാന്തി സ്കൂളിൽ താമസിക്കുന്നുണ്ട്. 7 ദിവസമായിട്ട് അവിടെ ക്യാമ്പ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോഴും ഈ വീടിന് ഇപ്പൊ 37 വീട്ടുകാർ താമസിക്കുന്ന അതിന്റെ പകുതിയോളം വീടുകളിൽ ഇപ്പോഴും വെള്ളമുണ്ട്. മാറാൻ എങ്ങോട്ട് പോകണം അറിയാൻ മേലാതെ നിൽക്കുക. സ്കൂളിലെ പഠനം കാര്യങ്ങളും നമ്മളിപ്പോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. എല്ലാ കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മെമ്പർ അവരുടെ ഉത്തരവാദിത്വമായിട്ട് ഇല്ല എന്നുള്ളവരും ധരിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗികം ഇപ്പൊ തന്നെ അവരിവിടെ വന്നതാണ് വണ്ടിയില്ലാഞ്ഞിട്ട് പിള്ളേരോട് ബൈക്കിനെ ഉണ്ടാക്കി കുടിച്ചിട്ട് യുവതിക്കാർ വന്ന് വെള്ളം കാറ്റിൽ നിന്ന് കോരി ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുത്ത് ഇവിടെ കുടിവെള്ളം ഇല്ലാതെ ഒരു ദിവസമുള്ളൂ. അത് പൈപ്പ് ലൈൻ പൊട്ടിപ്പോയതിന്റെ അത് പഞ്ചായത്ത് വന്ന നിങ്ങൾ റിപ്പോർട്ടർമാരാണല്ലോ നിങ്ങൾ കൊടുക്കുന്ന ന്യൂസ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ ന്യൂസ് ചെയ്യാറുണ്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. ഇപ്പൊ പറഞ്ഞില്ലേ ഇതിപ്പൊ എന്തും ചെയ്യാൻ തയ്യാറാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അത് അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അവൻ അങ്ങനെ അത് ആ തരത്തിൽ യൂസ് ചെയ്യാണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് നമ്മള് പറഞ്ഞത് കാര്യം ഇവര് അറിയണമെങ്കിൽ ക്യാമ്പ് വരണ്ടെ ഇവരുൾപ്പെടെ ക്യാമ്പിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. ഏറ്റവും ഡയറക്റ്റ് പൊളിറ്റിക്കൽ ആൾക്കാരാണ് അവരുടെ എന്താ ഇന്നത്തെ പേപ്പർ ഉണ്ടായിരുന്നു അവർക്ക് ഇന്ന് വളരെ തൃപ്തികരമായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനമാണ് അഭിജിത്തിന്റെ വിഷയം നമുക്ക് അത് കീപ്പ് ചെയ്ത് വെച്ചാണോ. ഹായ്.